ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്ന പത്താം ക്ലാസ്സിലെ ഈ ആറാമത്തെ അധ്യായത്തിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കാർബണിനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പഠിച്ചല്ലേ. ഇനി കുറച്ചുകൂടെ പഠിച്ചാലോ? അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം ടീച്ചർ രണ്ട് ചോദ്യങ്ങൾ തന്നിരുന്നല്ലോ, എല്ലാവരും ചെയ്തോ? നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുത്തില്ലേ? നമുക്ക് ആ ഉത്തരങ്ങൾ ശരിയാണോ എന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോവിംഗ് കോമ്പൗണ്ട്സ്: CH3 CH2 CCl CL CH2 CH3 3 ഡൈക്ലോറോ പെന്റേൻ. CH3 CH2 CH2 CH2O CH3 Methoxybutane. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, C4H10ന്റെ എല്ലാ ചെയിൻ ഐസോമേഴ്സും എഴുതുക. 1 CH3 CH2 CH2 CH3 ബ്യൂട്ടെയിൻ. CH3 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 2 മീഥൈൽ പ്രൊപ്പെയിൻ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? ടീച്ചർ തന്നിരിക്കുന്ന ഈ സ്ട്രക്ചർ ഒന്ന് നോക്കൂ, ഇതിന്റെ പേരെന്താണ്? CH3 CH2 CH2 OH എല്ലാവർക്കും അറിയാം അല്ലെ, പ്രൊപ്പനോൾ. എങ്കിൽ ഈ സംയുക്തം ഒന്ന് നോക്കൂ, എന്താണത്? CH3 CHOH CH3. ഇതിന്റെ രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ്? സെയിം തന്നെയാണല്ലേ. ഇനി രണ്ടാമത്തെ സംയുക്തത്തിന്റെ IUPAC നാമം ഒന്ന് പറഞ്ഞേ. പ്രൊപ്പൻ ടു ഓൾ. അങ്ങനെയെങ്കിൽ ആദ്യത്തതിന്റെ എന്തായിരുന്നു? പ്രൊപ്പൻ വൺ ഓൾ. ഇവിടെ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത്? രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്, രണ്ടിന്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരുപോലെയാണ്. പിന്നെ എന്താണ് വ്യത്യാസമായിട്ടുള്ളത്? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിയിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ സംയുക്തത്തിൽ ഒന്നാമത്തെ കാർബണാറ്റത്തിലും രണ്ടാമത്തെ സംയുക്തത്തിൽ രണ്ടാമത്തെ കാർബണാറ്റത്തിലുമാണ് OH ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരേ തന്മാത്രാവാക്യവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പുമുള്ള രണ്ട് സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അവയെ നമ്മൾ പൊസിഷൻ ഐസോമേഴ്സ് എന്നാണ് വിളിക്കുക. ഇഫ് ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറെന്റ് ഇൻ ടു കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, ദെൻ ദേ ആർ പൊസിഷൻ ഐസോമേഴ്സ്. എങ്കിൽ നമുക്ക് ഈ കാണുന്ന കോമ്പൗണ്ടിന്റെ ഒരു പൊസിഷൻ ഐസോമേഴ്സ് ഒന്ന് എഴുതി നോക്കിയാലോ. എന്താണ് കോമ്പൗണ്ട്? CH3 CH2 CH2 CL. ഇവിടെ ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വന്നിട്ടുള്ളത്? ക്ലോറിൻ. എങ്കിൽ ഇതിന്റെ പേരെന്താണ്? 1-chloropropane. ഇനി ഇതിന്റെ പൊസിഷൻ ഐസോമർ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോറിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇപ്പൊ എവിടെയാണുള്ളത്? ഫസ്റ്റ് കാർബണിലാണ്. അപ്പൊ ഇനി എങ്ങോട്ടേക്ക് നമുക്ക് മാറ്റാം? സെക്കൻഡ് കാർബണിലേക്ക് മാറ്റാം. അപ്പൊ എല്ലാവരും ആ സ്ട്രക്ചർ ഒന്ന് എഴുതിക്കേ. 3 കാർബണാറ്റമുള്ള കാർബൺ ചെയിൻ എഴുതി. രണ്ടാമത്തെ കാർബണിൽ നമ്മൾ എന്ത് കൊണ്ടുവന്നു? ക്ലോറിൻ കൊണ്ടുവന്നു. ഇനി ബാക്കി എന്ത് ചെയ്താൽ മതി? ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? CH3 CHCl CH3. ഇതിന്റെ IUPAC നാമം എന്താണ്? നമ്മൾ പഠിച്ചതല്ലേ. യെസ്, 2-chloropropane. അപ്പോ പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറി മാറി വരും അല്ലെ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു ഒരു കോമ്പൗണ്ട് കൂടെ തരട്ടെ. നിങ്ങൾ അതിന്റെ പൊസിഷൻ ഐസോമേഴ്സ് ഒന്ന് എഴുതി നോക്കൂ. CH3 CH2 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 OH. ഈ സംയുക്തത്തിന്റെ IUPAC നാമം എന്താണ്? പെന്റൻ വൺ ഓൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പൊസിഷൻ ഐസോമേഴ്സ് വേറെ ഏതൊക്കെ പറ്റും? പെന്റൻ 2 ഓൾ. അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും? CH3 CHOH
CH2, CH2, CH3. എല്ലാവർക്കും കിട്ടിയോ? അടുത്ത പൊസിഷൻ ഐസോമർ ഏതാണ് അതിന്റെ? ആ ഏതായിരിക്കും? പൊസിഷൻ ചേഞ്ച് ചെയ്തു അല്ലേ. ഇപ്പോ പെന്റൻ ടു ഓൾ ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇനി ഏതായിരിക്കും? യെസ്, പെന്റൻ ത്രീ ഓൾ. അപ്പൊ നമുക്ക് അതിന് എങ്ങനെ എഴുതാം? ആ മൂന്നാമത്തെ പൊസിഷനില് എന്ത് വരണം? ഓ എച്ച് ഗ്രൂപ്പ് വരണം അല്ലേ. അപ്പൊ എങ്ങനെ വരും? CH3, CH2, CHOH, CH2, CH3. അപ്പോ പെന്റൻ വൺ ഓളിന് പോസിബിൾ ആയിട്ടുള്ള ഐസോമേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയത്? പെന്റൻ ടു ഓളും പെന്റൻ ത്രീ ഓളും. അതുപോലെ ഏത് സംയുക്തം കിട്ടിയാലും ഇനി നിങ്ങൾക്ക് പൊസിഷൻ ഐസോമേഴ്സ് എഴുതാമല്ലോ. ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിലും അതിന്റെ എന്ത് ചേഞ്ച് ചെയ്താൽ മാത്രം മതി, ആ പൊസിഷനിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. അപ്പോ ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ പോകാം. നിങ്ങള് പ്രധാനമായും മൂന്ന് തരം ഐസോമറുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ഐസോമേഴ്സ്? ഒന്ന് ചെയിൻ ഐസോമേഴ്സ്, രണ്ട് ഫങ്ഷണൽ ഐസോമേഴ്സ്, മൂന്ന് പൊസിഷൻ ഐസോമേഴ്സ്. അപ്പോ ഈ മൂന്ന് ഐസോമർ ജോഡികളും നമ്മൾക്ക് കുറെ സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങൾ തന്നാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? അവയെ ഓരോ ഐസോമർ ജോഡികളായിട്ട് തരം തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരു ഉദാഹരണം നോക്കാം. ആദ്യത്തേത് എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? 5 കാർബണാറ്റം ഉള്ള ആൽക്കെയിൻ ആണ് അല്ലേ. അതിന്റെ സ്ട്രക്ചർ എന്താണ്? CH3, CH2, CH2, CH3. ഇനി അടുത്തത് എന്താണ് തന്നിരിക്കുന്നത്? ആ 4 കാർബണാറ്റം ഉള്ള ഒരു ആൽക്കഹോൾ തന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ സ്ട്രക്ചർ? CH3, CH2, 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 OH. ഇനി അടുത്ത ഒരു സംയുക്തം ഏതാണ്? ആ CH3, 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 CH3. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് ഏതാണ് തന്നിട്ടുള്ളത്? ആ CH3, CH2, CH, OH, CH3. അടുത്തത് ഏതാണ്? CH3, CH2, CH2, OH. ഇനി ലാസ്റ്റത്തെ സംയുക്തം ഏതാണ് തന്നിട്ടുള്ളത്? CH3, CH2, OH, CH3. ഇനി നമുക്ക് ഈ സംയുക്തങ്ങളെ എങ്ങനെ വിവിധ ഐസോമർ ജോഡികളായിട്ട് തരംതിരിക്കാം എന്ന് നോക്കാം. അപ്പൊ എല്ലാവരും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, തന്നിരിക്കുന്ന സംയുക്തങ്ങളുടെ മോളിക്കുലാർ ഫോർമുല എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഓരോ സംയുക്തങ്ങളുടെയും മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക. നമുക്ക് അതിന്റെ കാർബൺ ആറ്റങ്ങൾ, ഹൈഡ്രജൻ ആറ്റം, മറ്റ് ഏത് ആറ്റങ്ങളാണോ ഉള്ളത് ആ ആറ്റങ്ങളുടെ എണ്ണം നോക്കി എഴുതാം അല്ലേ. അപ്പൊ ഒന്ന് എഴുതിക്കുക എല്ലാവരും. ഒന്നാമത്തെ സംയുക്തം എന്താണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല? C5H12. ഒന്നാമത്തെ സംയുക്തത്തിന്റെ IUPAC നാമം എന്താണ്? പെന്റീൻ. ഇനി രണ്ടാമത്തെ സംയുക്തം നോക്കൂ, എന്താണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല? C4H10O. അതിന്റെ IUPAC നാമം എന്താണ്? ബ്യൂട്ടൻ വൺ ഓൾ. ഇനി അടുത്ത സംയുക്തം നോക്കിക്കേ, അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്? C5H12. ഇപ്പൊ തന്നെ നിങ്ങൾ എഴുതി നോക്കുമ്പോ ഒരു സാമ്യമുള്ളതൊക്കെ വരുന്നുണ്ടല്ലേ. നമുക്ക് മറ്റുള്ളതിന്റെ കൂടി ഒന്ന് എഴുതി നോക്കാം. അടുത്ത സംയുക്തം എത്രയാണ് കിട്ടിയിരിക്കുന്നത് മോളിക്കുലാർ ഫോർമുല? ഈ സംയുക്തത്തിന്റെ IUPAC നാമം എന്താണ്? ആ 2-2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ചില സാമ്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇനി അടുത്ത കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല നമുക്ക് നോക്കിയാലോ. എന്താണത്? C4H10O. എന്താണ് അതിന്റെ IUPAC നാമം? ബ്യൂട്ടൻ ടു ഓൾ. ഇനി അടുത്ത കോമ്പൗണ്ട് CH3, CH2, CH2OH. അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്തായിരുന്നു? C3H8O. അതിന്റെ IUPAC നാമം എന്താണ്? പ്രൊപ്പൻ വൺ ഓൾ. ഇനി അടുത്ത കോമ്പൗണ്ട്, ലാസ്റ്റ് കോമ്പൗണ്ട്, എന്താണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല? C3H8O. എന്താണ് അതിന്റെ IUPAC നാമം? മീതോക്സിഈഥേൻ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു?
കുറെ സംയുക്തങ്ങൾ തന്നിരുന്നു. ആ സംയുക്തങ്ങളുടെ എല്ലാം മോളിക്കുലർ ഫോമില് IUPAC നാമവും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഒരേ മോളിക്കുലർ ഫോമുല വരുന്ന സംയുക്തങ്ങളെ നമ്മൾക്കൊന്ന് എടുത്തെഴുതിയാലോ? ഏതൊക്കെയാണ് ഒരേ മോളിക്കുലർ ഫോമുല വരുന്ന സംയുക്തങ്ങൾ? ഒന്നാമത്തെ കോമ്പൗണ്ടും മൂന്നാമത്തെ സംയുക്തത്തിനും ഒരേ മോളിക്കുലർ ഫോമുലയാണ് അല്ലെ? അവ തമ്മിൽ എന്തിലാണ് വ്യത്യാസമുള്ളത്? ആദ്യത്തെ സംയുക്തത്തില് 5 കാർബൺ ആറ്റം ഉള്ള ചെയിനും മൂന്നാമത്തെ സംയുക്തത്തിന്റെ പ്രധാന ചെയിനില് 3 കാർബൺ ആറ്റവുമാണ് ഉള്ളതല്ലേ? എങ്കിൽ ഒന്നാമത്തെ സംയുക്തവും മൂന്നാമത്തെ സംയുക്തവും ഏത് ഐസോമറുകളാണ്? എന്തിലാണ് വ്യത്യാസം? ചെയിനിന്റെ എണ്ണത്തില് അല്ലെ? അപ്പൊ ഏത് ഐസോമറാണ്? ചെയിൻ ഐസോമേഴ്സ്. ഇനി നമുക്ക് അടുത്ത സംയുക്തങ്ങൾ നോക്കാം. രണ്ടാമത്തെ സംയുക്തത്തിന്റെയും നാലാമത്തെ സംയുക്തത്തിന്റെയും മോളിക്കുലർ ഫോർമുല നോക്കൂ. എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? C4H10O. രണ്ടാമത്തെ സംയുക്തത്തിന്റെ പേരെന്തായിരുന്നു? Butane 1-ol. ഇനി നാലാമത്തെ സംയുക്തത്തിന്റെ പേരെന്തായിരുന്നു? Butane 2-ol. അപ്പൊ ഇവർ ഏതിലാണ് വ്യത്യസ്തത കാണിക്കുന്നത്? രണ്ടിന്റെയും ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനത്തിലാണ് വ്യത്യാസം. അപ്പൊ ഈ രണ്ട് ഐസോമറുകളും ഏത് ഐസോമറുകളാണ്? പൊസിഷൻ ഐസോമേഴ്സ്. ഇനി നമുക്ക് ഏറ്റവും അവസാനമുള്ള 5-ാമത്തെയും 6-ാമത്തെയും എല്ലാവരും ഒന്ന് നോക്കിക്കേ. 5-ാമത്തെ സംയുക്തത്തിന്റെ എന്തായിരുന്നു മോളിക്കുലർ ഫോർമുല? C3H8O. 6-ാമത്തെ സംയുക്തത്തിന്റെ C3H8O ആണ് അല്ലെ? രണ്ടും സെയിം മോളിക്കുലർ ഫോർമുലയാണ്. ആദ്യത്തെ സംയുക്തം ഏതായിരുന്നു? Propane 1-ol ആയിരുന്നു. രണ്ടാമത്തതോ? Methoxyethane ആയിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ എന്തിലാണ് വ്യത്യാസം? ഒരെണ്ണത്തില് ഫങ്ഷണൽ ഗ്രൂപ്പ് OH-ഉം അടുത്തതില് ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ആൽക്കോക്സി ഗ്രൂപ്പുമാണ്. അതായത് ഒരു കോമ്പൗണ്ട് ആൽക്കഹോളും മറ്റത് ഈത്തറുമാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംയുക്തങ്ങളും എത്തരത്തിലുള്ള ഐസോമറുകളാണ്? എന്തിലാണ് അവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്? ഫങ്ഷണൽ ഗ്രൂപ്പിൽ. അപ്പോൾ ഇവർ രണ്ടുപേര് ഏത് ഐസോമറുകളാണ്? ഫങ്ഷണൽ ഐസോമേഴ്സ്. അപ്പൊ നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന സംയുക്തങ്ങളെ നമ്മൾ വിവിധ ഐസോമർ ജോഡികളായിട്ട് തരം തിരിച്ചില്ലേ? അതെങ്ങനെ ചെയ്യുന്നെന്ന് എല്ലാവർക്കും മനസ്സിലായോ? തന്നിരിക്കുന്ന സംയുക്തങ്ങളുടെ IUPAC നാമവും അതിന്റെ മോളിക്കുലർ ഫോർമുലയും എഴുതുക. എന്നിട്ട് ഒരേ മോളിക്കുലർ ഫോർമുലയുള്ള സംയുക്തങ്ങളെ ഒരേ ഗ്രൂപ്പുകളാക്കി തിരിച്ച് അവയിൽ എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കി നമ്മൾക്കതിനെ തരംതിരിക്കാം. അപ്പൊ നമ്മള് കുറെ സ്ട്രക്ചറുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഐസോമർ ജോഡികൾ എങ്ങനെ കണ്ടെത്താമെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി കുറച്ച് പേരുകൾ തന്നാലോ? നമ്മൾക്ക് IUPAC നാമം തന്നാൽ അതിന്റെ സ്ട്രക്ചർ എഴുതാൻ നമുക്ക് പറ്റും. എങ്കിൽ നമുക്ക് അത്തരത്തിൽ ചില സംയുക്തങ്ങൾ ഒന്ന് എഴുതി നോക്കിയാലോ. ഒന്നാമത്തത് Propane 1-ol. രണ്ടാമത്തത് 2-2-3-3-tetramethylbutane. മൂന്നാമത്തത് ഏതാണ്? ഒക്ടെയിൻ. നാലാമത്തത് ഏതാണ്? Propane 2-ol. 5-ാമത്തതോ? Methoxyethane. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് എഴുതി നോക്കാം അല്ലെ. ആദ്യത്തത് ഏതായിരുന്നു? Propane 1-ol. നമുക്കറിയാം എങ്ങനെ എഴുതണ്ടേന്ന്. എല്ലാവരും ബുക്കെടുത്തേ ഒന്ന് എഴുതിക്കേ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം. ഇനി 1-ol ആണ് അല്ലെ. അപ്പൊ OH ഗ്രൂപ്പ് എവിടെയാ കൊടുക്കേണ്ടത്? ഫസ്റ്റ് കാർബണിൽ OH ഗ്രൂപ്പ് കൊടുക്കുക. ബാക്കി എന്ത് ചെയ്യണം? ഹൈഡ്രജൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാവരും സ്ട്രക്ചർ ഒന്ന് എഴുതിക്കേ. എന്ത് കിട്ടി? CH3, CH2, CH2, OH. ഇപ്പൊ നമുക്ക് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ സ്ട്രക്ചർ എഴുതി അല്ലേ. അപ്പൊ എന്താണ് അതിന്റെ മോളിക്കുലർ ഫോർമുല? C3H8O. അപ്പോ നമുക്ക് അടുത്ത സംയുക്തം ഒന്ന് നോക്കിയാലോ. ഏതാണത്? 2-2-3-3-tetramethylbutane. അതിനെ നമ്മൾ എങ്ങനെ എഴുതും?
ടെട്രാ മീഥൈൽ ബ്യൂട്ടെയിൻ അല്ലേ. അപ്പൊ ബ്യൂട്ടെയിൻ ആണ് പ്രധാന കാർബൺ ചെയിൻ. അപ്പൊ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം സ്ട്രേറ്റ് ലൈൻ നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യണം? പൊസിഷൻ മാർക്ക് ചെയ്യണം അല്ലേ. എല്ലാരും മാർക്ക് ചെയ്തേ? ആ ഇനി രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും എത്ര CH3 ഗ്രൂപ്പ് വീതം കൊടുക്കണം? ആ 2 വീതം. അപ്പൊ അതും കൂടി കംപ്ലീറ്റ് ചെയ്യൂ. ഇപ്പൊ നമുക്ക് എന്തായി സ്ട്രക്ചർ? ആ രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും 2 CH3 ഗ്രൂപ്പ് വീതം വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ബാക്കിയുള്ളതെല്ലാം ഹൈഡ്രജൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടി നിങ്ങൾക്ക് സ്ട്രക്ചർ? CH3 സിംഗിൾ ബോണ്ട് CH3 CH3 സിംഗിൾ ബോണ്ട് CH3 CH3 CH3. അപ്പോ എന്താണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല? C8H18. ഇനി അടുത്ത സംയുക്തം ഏതാണ്? ഒക്ടേൻ. ആ 8 കാർബൺ ആറ്റം എയിൻ സിംഗിൾ ബോണ്ട് എങ്ങനെ എഴുതും? ആ 8 കാർബൺ ആറ്റത്തിലെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് എഴുതി നമ്മൾ എന്ത് കൊടുക്കുക? ഹൈഡ്രജൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി സ്ട്രക്ചർ? CH3 CH2 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 CH3. ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? C8H18. ഇനി അടുത്ത കോമ്പൗണ്ടിലേക്ക് പോകാം. ഏതാണത്? പ്രൊപ്പൻ ടു ഓൾ. നമുക്ക് എങ്ങനെ എഴുതാം? 3 കാർബൺ ആറ്റം ഉണ്ട്, 3 കാർബൺ ആറ്റം നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. 1 2 3 നമ്മൾ നമ്പർ കൊടുത്തു. രണ്ടാമത്തെ കാർബണിൽ എന്ത് ഗ്രൂപ്പ് വരണം? OH ഗ്രൂപ്പ് വരണം. അപ്പൊ എന്ത് കിട്ടി? CH3 CHOH CH3. ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? ആ C3H8O. ഇനി അടുത്ത സംയുക്തം എന്താണ്? അതിന്റെ പേര് മീഥോക്സിഈഥേൻ. അപ്പോ അതിന്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്സിജന്റെ ഒരു ഭാഗത്ത് ഒരു കാർബണാറ്റവും മറുഭാഗത്ത് 2 കാർബണാറ്റവും വരണം. CH3 O CH2 CH3. എന്താണ് അതിന്റെ മോളിക്കുലർ ഫോർമുല? C3H8O. അപ്പോ നമുക്കിവിടെ കുറെ സംയുക്തങ്ങളുടെ IUPAC നാമം തന്നിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ സ്ട്രക്ചർ എഴുതി, അതിന്റെ മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിച്ചു. ഇപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിച്ചപ്പോ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇതിനകത്ത് ഒരേ മോളിക്കുലർ ഫോർമുല വരുന്ന ഒന്നിലധികം സംയുക്തങ്ങൾ ഉണ്ടല്ലേ. നോക്കൂ, ഒന്നാമത്തെ സംയുക്തത്തിന്റെയും നാലാമത്തെ സംയുക്തത്തിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം തന്നെയല്ലേ. എന്തായിരുന്നു? C3H8O. അവിടെ എന്തിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്? ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ മാറ്റം വന്നു. എന്ന് പറഞ്ഞാൽ ഈ 2 സംയുക്തങ്ങളും ഒന്നാമത്തെ സംയുക്തവും നാലാമത്തെ സംയുക്തവും ഏത് തരം ഐസോമറുകളാണ്? ആ പൊസിഷൻ ഐസോമേഴ്സ്. ഇനി രണ്ടാമത്തെ സംയുക്തത്തിന്റെയും മൂന്നാമത്തെ സംയുക്തത്തിന്റെയും മോളിക്കുലർ ഫോർമുല എന്താണ്? ആ C8H18. അവിടെ എന്തിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്? കാർബൺ ചെയിൻ ആണല്ലേ. രണ്ടാമത്തെ സംയുക്തത്തില് 4 കാർബണാറ്റം ഉള്ള ചെയിൻ ആയിരുന്നു. ഇനി മൂന്നാമത്തെ സംയുക്തത്തിലോ 8 കാർബണാറ്റത്തിന്റെ ചെയിൻ ആണല്ലേ. അപ്പൊ അത് ഏത് ഐസോമറുകളാണ്? ആ ചെയിൻ ഐസോമേഴ്സ്. ഇനി അവസാനത്തെ 2 സംയുക്തങ്ങളിലേക്ക് നോക്കൂ. ഏതൊക്കെയാണ്? പ്രൊപ്പൻ ടു ഓൾ, മീഥോക്സിഈഥേൻ. ഇവിടെ എന്തിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്? നമ്മൾ എഴുതി നോക്കിയപ്പോ കണ്ടു അല്ലെ. സ്ട്രക്ചർ എഴുതിയപ്പോ ആദ്യത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് OHഉം അവസാനത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്തായിരുന്നു? ആ ആൽക്കോക്സി ഗ്രൂപ്പ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്തിലാണ് വ്യത്യാസം? അതിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ സംയുക്തങ്ങൾ ഏത് തരം ഐസോമേഴ്സ് ആണ്? യെസ്, ഫംഗ്ഷണൽ ഐസോമറുകൾ. അങ്ങനെയാണ്. ടീച്ചർ ചോദിക്കട്ടെ, ഇതിനകത്ത് ഒരു ഫംഗ്ഷണൽ ഐസോമർ കൂടിയുണ്ട്, നിങ്ങൾക്കതൊന്ന് കണ്ടുപിടിക്കാമോ? ഒരേ തന്മാത്രവാക്യമുള്ള സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? ആ ഒന്നാമത്തതിന്റെയും ആ ഏറ്റവും അവസാനത്തതിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണല്ലേ. അപ്പൊ ഏതൊക്കെയാണത്? പ്രൊപ്പൻ 1-ഓളും മീഥോക്സിഈഥേനും മറ്റു 2 ഫംഗ്ഷണൽ ഐസോമറുകളാണ്.
അപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ IUPAC നാമം തന്നാൽ നമുക്ക് എങ്ങനെ ഐസോമർ ജോഡികളെ കണ്ടെത്താമെന്ന്? എന്താണ് ചെയ്യേണ്ടത്? ആദ്യം അതിന്റെ സ്ട്രക്ചർ എഴുതുക, അതിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക? അതിനെ ഒന്ന് കമ്പയർ ചെയ്യുക. ഒരേ മോളിക്കുലാർ ഫോർമുല വരുന്നതിനെ നമ്മൾ നന്നായി അനലൈസ് ചെയ്യുക, അതിന്റെ ഡിഫറൻസ് എവിടെയാണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം ഐസോമർ ജോഡികളെ തരംതിരിക്കുക. ഇനി ഒരു മോളിക്കുലാർ ഫോർമുല തന്നാൽ നമുക്ക് ഐസോമർ ജോഡികളെ കണ്ടെത്താൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്യാം അല്ലെ. ഒരു ഉദാഹരണം പറയാം. C4H10O. അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന മോളിക്കുലാർ ഫോർമുല എല്ലാവരും ഒന്ന് നോക്കിക്കേ. അതിനകത്ത് ഒരു O വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏതൊക്കെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ പോസിബിൾ ആണ്? അപ്പൊ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി. ഏതൊക്കെയാണ്? ആൽക്കഹോള് പറ്റും, ഈതർ പറ്റും. അപ്പൊ ആൽക്കഹോള് നമുക്കൊന്ന് എഴുതാമല്ലോ. ആദ്യം OH ഗ്രൂപ്പ് ഏത് കാർബണാറ്റത്തിൽ കൊടുക്കുന്ന രീതിയിൽ എഴുതാം? ഒന്നാമത്തെ കാർബണാറ്റത്തില്. അപ്പോ നമുക്ക് എന്ത് കിട്ടി? ബ്യൂട്ടൻ വൺ ഓൾ. ഇവിടെ ബ്യൂട്ടൻ വൺ ഓൾ കിട്ടിയെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിന്റെ അടുത്ത പൊസിഷൻ ഐസോമർ എഴുതാമല്ലോ. എന്തായിരിക്കും അത്? ബ്യൂട്ടൻ ടു ഓൾ. എല്ലാവർക്കും സ്ട്രക്ചർ കിട്ടിയല്ലോ. ഇനി മോളിക്കുലാർ ഫോർമുലയില് ഓ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേറൊരു സംയുക്തം കൂടി എഴുതാല്ലേ. ഏതാണത്? ഈതേഴ്സ്. നാല് കാർബണാറ്റാണ് ഉള്ളത് അല്ലെ. ഏത് രീതിയിലൊക്കെ എഴുതാം? ഓക്സിജന്റെ ഒരു സൈഡില് ഒരു കാർബണാറ്റം വരുന്ന രീതിയിലും മറുവശത്ത് മൂന്ന് കാർബണാറ്റം വരുന്ന രീതിയിലും എഴുതാം. പിന്നീടോ? ഓക്സിജന്റെ ഒരു സൈഡില് രണ്ട് കാർബണാറ്റം വരുന്ന രീതിയിലും മറു സൈഡിലും രണ്ട് കാർബണാറ്റം വരുന്ന രീതിയിലും നമുക്ക് എഴുതാം. അപ്പൊ കിട്ടിയ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? മീതോക്സി പ്രൊപ്പെയിനും ഈതോക്സി ഈതേനും. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഐസോമർ ജോഡികൾ ഏതൊക്കെ തരത്തിലുള്ളതാ? നമ്മൾ പൊസിഷൻ ഐസോമേഴ്സ് ഓൾറെഡി എഴുതി കഴിഞ്ഞു. ബ്യൂട്ടൻ വൺ ഓളും ബ്യൂട്ടൻ ടു ഓളും. ഇനി ബ്യൂട്ടൻ വൺ ഓളും മീതോക്സി പ്രൊപ്പെയിനും ബ്യൂട്ടൻ വൺ ഓളും ഈതോക്സി ഈതേനും രണ്ട് ഫംഗ്ഷണൽ ഐസോമേഴ്സ് ആണ്. അതുപോലെ തന്നെ ബ്യൂട്ടൻ ടു ഓളും മീതോക്സി പ്രൊപ്പെയിനും ബ്യൂട്ടൻ ടു ഓളും ഈതോക്സി ഈതേനും ഫംഗ്ഷണൽ ഐസോമേഴ്സ് ആണ്. അപ്പോ ഒരു മോളിക്കുലാർ ഫോർമുല തന്നാലും നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിന്റെ ഐസോമർ ജോഡികളെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്കിൽ ടീച്ചർ ഒരു ചോദ്യം തരട്ടെ. C3H8Oയുടെ സാധ്യമായ എല്ലാ ഐസോമർ ജോഡികളും നിങ്ങളൊന്ന് എഴുതി നോക്കൂ. നിങ്ങൾ എഴുതി കിട്ടിയ ഉത്തരങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്ന് പറയുന്ന ഈ അധ്യായത്തിലൂടെ കാർബണിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. കാർബണിന്റെ ജീവിതത്തിലൂടെയുള്ള ഈ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി, നമസ്കാരം.